Question 19b, write a Python program to display all Armstrong numbers in a given range. So in a given range, that is ഒരു റേഞ്ചിലുള്ള ആംസ്ട്രോങ് നമ്പേഴ്സ് ആണ് റീഡ് ചെയ്യേണ്ടത്. ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ ഉണ്ടായിരിക്കണം, ഒരു എൻഡിങ് വാല്യൂ ഉണ്ടായിരിക്കണം. ആ റേഞ്ചിനകത്തുള്ള ആംസ്ട്രോങ് നമ്പർ ആണ് റീഡ് ചെയ്യേണ്ടത്. സോ അങ്ങനെ ഒരു പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം ആംസ്ട്രോങ് നമ്പർ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ ഒരു ആംസ്ട്രോങ് നമ്പർ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരു ത്രീ ഡിജിറ്റ് ആംസ്ട്രോങ് നമ്പർ ആണ്, 371 ഇസ് ആൻ ആംസ്ട്രോങ് നമ്പർ. അതായത് അതിലുള്ള ഓരോ ഡിജിറ്റിൻ്റെയും ക്യൂബിൻ്റെ സം, ടോട്ടൽ സം എന്ന് പറയുന്നത് സെയിം നമ്പർ തന്നെ ആയിരിക്കും. അതിനെയാണ് ആംസ്ട്രോങ് നമ്പർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ 371, 3³ + 7³ + 1³ വിച്ച് ഇസ് ഈക്വൽ ടു 371, സെയിം നമ്പർ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് ആംസ്ട്രോങ് നമ്പർ എന്ന് പറയാം. ദാറ്റ് ഈസ് ദ ത്രീ ഡിജിറ്റ് ആംസ്ട്രോങ് നമ്പർ ഈസ് ആൻ ഇൻറ്റീജർ സച്ച് ദാറ്റ് ദ സം ഓഫ് ദ ക്യൂബ്സ് ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഇറ്റ്സെൽഫ്. സച്ച് നമ്പേഴ്സ് ആർ കോൾഡ് ആംസ്ട്രോങ് നമ്പേഴ്സ്. ഓക്കെ, സോ അങ്ങനൊരു സീരീസ് ഓഫ് ആംസ്ട്രോങ് നമ്പേഴ്സ്, അതായത് ഒരു റേഞ്ചിനകത്ത് വരുന്ന ഏതൊക്കെ ആംസ്ട്രോങ് നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. ആംസ്ട്രോങ് നമ്പർ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ആദ്യം നമ്മൾ ഈ പ്രോഗ്രാമിൽ റേഞ്ച് റീഡ് ചെയ്യണം. ഫ്രം ബിഗിനിങ് ഏത് മുതൽ ഏത് വരെയുള്ള റേഞ്ചിലുള്ള നമ്പേഴ്സിനെയാണ്, അതിനകത്തിലുള്ള ആംസ്ട്രോങ് നമ്പേഴ്സിനാണ് നമുക്ക് റിട്രീവ് ചെയ്യേണ്ടത്, പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കൂ. ലോവർ റേഞ്ച് 100 കൊടുത്തിട്ടുണ്ട്, അപ്പർ റേഞ്ച് 600 ആണ് റീഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ബിറ്റ്വീൻ 100 and 600 ദി ആംസ്ട്രോങ് നമ്പേഴ്സ് ആർ ഓൺലി 153, 370, 371, 401. ഇത്രയും ആംസ്ട്രോങ് നമ്പേഴ്സേ ഉള്ളൂ ബിറ്റ്വീൻ 100 and 600. നോക്കൂ, 153-ക്കും, ദാറ്റ് ഇസ് ബിറ്റ്വീൻ 100 and 200 എത്ര നമ്പേഴ്സ് ഉള്ളത്? ആകെ ഒരു നമ്പറേ ഉള്ളൂ, 153. ബിറ്റ്വീൻ 100 and 300 നമുക്ക് ആകെ ഒരു നമ്പറേ വരുന്നുള്ളൂ. ക്ലിയർ? സോ അങ്ങനെയുള്ള ആംസ്ട്രോങ് നമ്പേഴ്സിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലോവർ റേഞ്ച്, അപ്പർ റേഞ്ച്, ലോവർ എന്നുള്ള വേരിയബിളിൽ സ്റ്റാർട്ടിംഗ് വാല്യൂ റീഡ് ചെയ്തെടുത്തു, അപ്പർ എന്നുള്ള റേഞ്ചിൽ, അപ്പർ എന്നുള്ളതിൽ ദാറ്റ് ഇസ് ദ എൻഡ് വാല്യൂ റീഡ് ചെയ്തെടുത്തു. ദെൻ ആ റേഞ്ചിലുള്ള നമ്പേഴ്സ് ഫോർ നം ഇൻ റേഞ്ച്, റേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ലഭിക്കുന്നത്, അത് ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും? ഫ്രം ലോവർ ടു അപ്പർ പ്ലസ് വൺ. എന്തുകൊണ്ട് അപ്പർ പ്ലസ് വൺ എന്ന് കൊടുത്തത്? ദാറ്റ് ഇസ് റേഞ്ച് ഓഫ് 1, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് വർക്ക് ചെയ്യുക? വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 2, 3, 4 വരുമോ? ഇല്ല, 4-1 അതായിരിക്കും അതിൻ്റെ ലാസ്റ്റ് നമ്പർ, അതായിരിക്കും ആ റേഞ്ചിലുള്ള ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ദാറ്റ് സെക്കൻഡ് ആർഗ്യുമെൻറ്റ് എന്താണോ ആ ആർഗ്യുമെൻറ്റ് -1 ആയിരിക്കും അതിൻ്റെ ലാസ്റ്റ് വാല്യൂ. അപ്പോൾ നമുക്ക് പക്ഷേ അപ്പർ വരെ വർക്ക് ചെയ്യണം, അതായത് എൻഡ് വരെ വർക്ക് ചെയ്യണം, എൻഡ് വരെയുള്ള റേഞ്ചിലുള്ള ആ നമ്പറിനെയും കൂടെ ചെക്ക് ചെയ്യേണ്ടതുകൊണ്ട് സോ അപ്പർ പ്ലസ് വൺ കൊടുത്തു. ക്ലിയർ? ഇനി നമ്മൾ ഈ നമ്പറിനെ ഡിജിറ്റാക്കി സെപ്പറേറ്റ് ഒക്കെ ചെയ്തെടുത്തിട്ട് വേണ്ടേ അതിൻ്റെ ക്യൂബ് കാണണം. ഓരോ ഡിജിറ്റിൻ്റെയും ക്യൂബ് കണ്ടതിന് ശേഷം എല്ലാ ക്യൂബ്സിനെയും തമ്മിൽ സം ചെയ്തിട്ട്, ദാറ്റ് ഇസ് എല്ലാ ഡിജിറ്റ്സിൻ്റെയും ക്യൂബ്സിനെയും തമ്മിൽ സം ചെയ്തിട്ട് ആ റിസൾട്ട്, ആ കിട്ടിയ റിസൾട്ടും നമ്മുടെ നമ്പറും കൂടെ മാച്ച് ചെയ്യണം. സോ നമ്മൾ റീഡ് ചെയ്തെടുത്ത നമ്പറിനെ നമുക്ക് സേഫ് ആയിട്ട് ഒരു ഭാഗത്ത് വെക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേഷന് ശേഷം എന്തായിരിക്കും ആ നമ്പർ മിസ്സായിപ്പോൾ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഡിജിറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ നമ്പറിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കുകയാണ്. നമ്മളൊരു ഫസ്റ്റ് ഇപ്പോൾ ഈ ലോവർ ടു അപ്പർ അതിൽ ഓരോരോ നമ്പർ കിട്ടും. സപ്പോൾ കിട്ടിയ നമ്പർ എന്തെങ്കിലും ഒന്ന്, ആ നമ്പറിനെ ആദ്യം ടെമ്പിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ ആ നമ്പർ ടെമ്പിലും ഉണ്ട്, നമ്മിലും ഉണ്ട്. ഓക്കെ, ദെൻ സം സ്റ്റോർ ചെയ്യാനായിട്ട് S=0 എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ R=0 എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റാക്കി സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ലോജിക്കാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ഞാൻ ഓരോ നമ്പറിനെയും റിമൈൻഡർ കാണുന്നുണ്ട്. റിമൈൻഡർ എന്തിനാ കാണുന്നത്? ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കില്ലേ, അല്ലേ? സോ അതാണ് അവിടുത്തെ ലോജിക്ക്. സോ ആ ലോജിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. റിമൈൻഡർ കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഇതാ മോണ്ടുള്ള ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടെ വൈൽ ടെംപ് ഗ്രേറ്റർ ദാൻ 0, ഇപ്പോൾ ടെംപിൽ വന്നിരിക്കുന്ന നമ്പർ എന്ത് തന്നെയാണെങ്കിലും അത് ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാൽക്കുലേഷൻ അതിൽ ചെയ്യാനുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ദെൻ R=2, ഇപ്പോൾ ആ നമ്പർ 153 ആയിരുന്നു എന്ന് വിചാരിക്കും. 153 ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ലോവർ റേഞ്ച് 100 എന്ന് കൊടുത്തു, അപ്പർ റേഞ്ച് 200. ഓക്കെ,
അപ്പോൾ 100-നും 200-നും ഇടയിലുള്ള എന്തൊക്കെ നമ്പേഴ്സ് ഉണ്ടോ ആ നമ്പേഴ്സിനെ എല്ലാം ആംസ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് 100 ആയിരിക്കും എടുക്കുക. ഓക്കെ, 100 നമ്മളിവിടെ റേഞ്ച് നം ഇൻ റേഞ്ച് ഓഫ് ലോവർ കോമ അപ്പർ പ്ലസ് വൺ, ദാറ്റ് ഈസ് 100-200 വരെ ചെക്ക് ചെയ്യണമെങ്കിൽ 100,201 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 200 വരെയുള്ള നമ്പേഴ്സ് ചെക്ക് ചെയ്തു. അതാണ് റേഞ്ച് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ടെംപ് ഈക്വൽ ടു നമുക്ക് നമ്മൾ ചെയ്യുന്നത് ടെമ്പിലേക്ക് വരാൻ ചാൻസ് ഉള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ടെമ്പ് ഈക്വൽ ടു ഓരോ പ്രാവശ്യം നമ്മളല്ലേ സ്റ്റോർ ചെയ്യുന്നത്. ടെമ്പിൽ ആദ്യം 100 വരും, പിന്നെ 100 വരും, പിന്നെ 102, 103 അങ്ങനെ അങ്ങനെ എത്ര വരെ വരും? 200 വരെ വരും. 201 വരുമോ? വരില്ല. ബിക്കോസ് റേഞ്ച് എന്ന് പറയുന്നതിൽ 201 ഇൻക്ലൂഡഡ് അല്ല. ക്ലിയർ? ഈ ഇത് കണ്ട് കൺഫ്യൂസ് ആവണ്ട. ഇത് ഞാൻ ജസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ടെമ്പിനകത്ത് വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന്. ഓക്കെ, സോ ഇനീഷ്യലി ഫസ്റ്റ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടെമ്പിൽ വരുന്ന വാല്യൂ 100 ആയിരിക്കും, പിന്നെ അടുത്ത പ്രാവശ്യം 4 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഫെച്ച് ചെയ്യുമ്പോൾ അടുത്തത് 101, പിന്നെ 102 അങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യണം. അപ്പോൾ 100 എന്തായാലും എന്തല്ല, ഹാംസ്ട്രോങ് നമ്പർ ആണോ? അല്ല. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം 101 അല്ല. ഓക്കെ, സോ ഇതൊക്കെ ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യും. ഇപ്പോൾ 100 ചെക്ക് ചെയ്യും, എല്ലാം ചെക്ക് ചെയ്തിട്ട് ഈ ഫെസ് ഇസ് ഈക്വൽ ടു നം ആണെങ്കിൽ പ്രിന്റ് ചെയ്യുള്ളൂ, ഇവിടെ ആംസ്ട്രോങ് ആണെങ്കിൽ പ്രിന്റ് ചെയ്യും, ഇല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്നില്ല. എല്ലാം അത് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, സപ്പോസ് ടെമ്പിൽ നമ്മളിങ്ങനെ ഈ റേഞ്ച് ഉള്ള എല്ലാ നമ്പേഴ്സും വർക്ക് ചെയ്തിട്ട് ആ സാധനം ടെമ്പിൽ 153 എന്നുള്ളൊരു നമ്പർ വന്ന് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ എക്സിക്യൂഷൻ നടന്നതെന്നുള്ളത് കാണിച്ചുതരാം. എല്ലാ നമ്പറിലും ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഒരു ആംസ്ട്രോങ് നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ലോജിക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇനീഷ്യലി എസിൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? 0. എസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സം സ്റ്റോർ ചെയ്യാനായിട്ട്. ഈ എസ്സിൽ വരുന്ന ലാസ്റ്റ് നമ്മൾ ക്യൂബ് കണ്ട് എല്ലാ ഡിജിറ്റ്സിൻ്റെയും ക്യൂബിൻ്റെ സമ്മ എസ്സിനകത്തായിരിക്കും ഉണ്ടാവുക. ആ എസ്സിൽ വന്ന വാല്യൂവും നമ്മുടെ നമ്പറിലുള്ള നം എന്ന് പറയുന്ന വേരിയബിളുള്ള കണ്ടൻറ്റും സെയിം ആയിരിക്കണം. അപ്പോഴാണ് അത് ആംസ്ട്രോങ് നമ്പർ. ദെൻ ആരെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ടാണ് ആർ യൂസ് ചെയ്യുന്നത്. വൈൽ നമ്മളിവിടെ എന്താ, ടെമ്പിൾ ഇപ്പോൾ വന്നിരിക്കുന്ന വാല്യൂ 153 ആണ്. 153 ഗ്രേറ്റർ ദാൻ 0 ആണോ? ആണോ? യെസ്. ദെൻ റിമൈൻഡർ കാണുന്നു. അതായത് നമ്മൾ ഡിജിറ്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ എയിം. സോ അതിനുവേണ്ടി ആർ ഈക്വൽ ടു 153 mod 10. 153 ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? ഷുവർ? ഇറ്റ്സ് 3. സോ അപ്പോൾ ആറിനകത്ത് 3 വന്നു, നമുക്ക് ഒരു ഡിജിറ്റ് കിട്ടിയിട്ടോ. ഇനി എസ് ഇസ് ഈക്വൽ ടു, ഇനീഷ്യലി എസ് ഒന്നുമില്ല, ഫസ്റ്റ് ഡിജിറ്റിന്റെ ക്യൂബ് അങ്ങോട്ട് കാണുന്നു. എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ആർ ക്യൂബ്. ഫസ്റ്റ് ഡിജിറ്റ് കിട്ടിയോ? ആർ ക്യൂബ്. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റിന്റെ ക്യൂബ് റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്ത ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതാ? 5 ആണ്. പിന്നെ ഏതാ? 1 ആണ്. അത് കിട്ടണമെങ്കിൽ എഗെയിൻ നിങ്ങൾ 153 മോഡുലോ 10 ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ എന്ത് തന്നെ കിട്ടുള്ളൂ? 3 കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഏതാ? 5 ആണ്. സോ 5 കിട്ടണമെങ്കിൽ 15 mod 10 ചെയ്ത് കഴിഞ്ഞാലേ 5 കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് 153 നമ്മൾ എന്താക്കി മാറ്റണം? 15 മാറ്റണം. സോ അതിന് വേണ്ടിയിട്ട് ടെമ്പിൽ കറൻ്റ്ലി ഉള്ളത് 153 ആയിരുന്നു അല്ലേ. ആർ ഈക്വൽ ടു ടെമ്പ് മോഡ് 10 അല്ലേ ചെയ്യുന്നത്. സോ ടെമ്പിൽ 153 ആണുള്ളത്. ആ 153 നമ്മൾ 15 മാറ്റാനായിട്ട് ജസ്റ്റ് ഒരു ഡിജിറ്റ് കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൽ നിന്നാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ആ ഡിജിറ്റിൻ്റെ ക്യൂബ് കണ്ടില്ലേ? അപ്പോൾ 153 by 10 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻറ്റീജർ ഡിവിഷൻ ആണ്. അപ്പോൾ റിസൾട്ടിൽ എന്തേ വരുള്ളൂ? 15 എന്നേ വരുള്ളൂ, റിമൈൻഡർ വരില്ല. ഓക്കെ, അപ്പോൾ 15 എന്നുള്ളത് കിട്ടും. ഇപ്പോൾ നമ്മുടെ ടെമ്പ് വാല്യൂ എത്രയാണ്? 15. ഇനി വീണ്ടും നമ്മൾ ഈ ലൂപ്പ് ടെമ്പ് ഈക്വൽ ടു ടെമ്പ് ബൈ ടെൻ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. ടെമ്പ് ഗ്രേറ്റർ ദാൻ 0 ആണോ ചെക്ക് ചെയ്തു. ആണല്ലോ. 15 greater than 0 ആണ്. 0 ആണെങ്കിൽ എഗെയിൻ ആർ ഈക്വൽ ടു ടെമ്പ് മോഡ് 10. അപ്പോൾ 15 mod 10 ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. സോ അടുത്ത ഡിജിറ്റ് കിട്ടി. ഇനി നമ്മൾ അതിന് എന്താ ചെയ്യേണ്ടത്? ഇനി ഓൾറെഡി സമ്മിനകത്ത് ഇപ്പോൾ കറൻറ്റ്ലി ഒരു ഡിജിറ്റിൻ്റെ ക്യൂബില്ലേ, അതിൻ്റെ കൂടെ അടുത്തതിനെ ക്യൂബ് ചെയ്തിട്ട് സമ്മ ചെയ്യുന്നു. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ആർ ക്യൂബ്. ദാറ്റ് ഇസ് എസ് ഇസ് ഈക്വൽ ടു കറൻറ്റ്ലി എസിനകത്തുള്ളത് 27 ആണ്, പ്ലസ് ഇപ്പോൾ കിട്ടിയ റിമൈൻഡർ 5 ക്യൂബ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 152. ഇപ്പോൾ എസ്സിൽ എന്തായി മാറി? 152 ആയി. ഇനി എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെമ്പിനെ അടുത്ത ഡിജിറ്റ് ആക്കാം. ടെമ്പ് ഈക്വൽ ടു 15 by 10. അപ്പോൾ ടെമ്പ് എന്തായി മാറി? 1 ആയി മാറി. ഓക്കെ, എഗെയിൻ ലൂപ്പ് കണ്ടിന്യൂ ചെയ്തു.
ലൂപ്പ് കണ്ടിന്യൂ ചെയ്തു. ടെംപ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്തു. ടെംപ് ഗ്രേറ്റർ ദാൻ സീറോ ആണോ നോക്കി, കണ്ടീഷൻ ഇസ് ട്രൂ, ദെൻ വൺ മോഡ് ടെൻ, റിമൈൻഡർ എന്ത് തന്നെയാണ്, വൺ തന്നെയാണ്. ദെൻ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ആർ ക്യൂബ്. എസ്സിൽ കറൻറ്റ്ലി 152 ആണുള്ളത്. 152 പ്ലസ് വൺ ക്യൂബ്, ദാറ്റ് ഇസ് ആറിൻ്റെ വാല്യൂ 1 ക്യൂബ്. 152 പ്ലസ് 1, ഇറ്റ്സ് 153 എന്ന് കിട്ടി. ദെൻ ടെംപ് ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പ് എന്താ, ടെംപ് ആയി ടെംപ് ചെയ്തു. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്, 0 point something, ദാറ്റ് ഇസ് 0 എന്ന് ആയിരിക്കും അവിടെ ഇൻറ്റീജർ ഡിവിഷൻ ആകുമ്പോൾ ആൻസർ 0 ആയിരിക്കും വരിക. വൈ ടെംപ് ഗ്രേറ്റർ ദാൻ 0 ആണോ, നോ, ഇറ്റ് ഇസ് ഈക്വൽ ടു 0. സോ ഈ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവും, കണ്ടീഷൻ ഫോൾസ് ആയി. എക്സിറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ലൂപ്പ് എന്നാൽ എക്സിറ്റ് ആവാ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂപ്പ് ഇത്രയേ ഉള്ളൂ, ഈ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇത്ര, ഈ 3 എണ്ണമാണ് ഈ ലൂപ്പിന്റെ സ്റ്റേറ്റ്മെന്റ്സ്. അതെങ്ങനെയാണ് മനസ്സിലാവേണ്ടത്, ഇവിടെ ഒരു സ്പേസ് കണ്ടോ, ഇന്റന്റ് ചെയ്യാന്ന് പറയും. ഇങ്ങനെ ഇന്റന്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും ഓരോ സ്റ്റേറ്റ്മെന്റ്, ഇഫിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്, വൈൽഡ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഫോറിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ, ഫോറിന്റെ സ്റ്റേറ്റ്മെന്റ്സ്, സോറി, ഇത് ഇവിടുന്ന് ഇത്രയും. ഓക്കെ, അപ്പോൾ പ്രിന്റ് നം. ഇനി നമ്മൾ അടുത്ത് എന്താണ്, ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇഫ് നം ഈക്വൽ ടു, നമ്മുടെ നമ്മിൽ എന്താ ഉള്ളത് ആദ്യം റീഡ് ചെയ്തെടുത്ത ആ ഒരു നമ്പർ. അതായത് നമ്മിൽ ഇപ്പോൾ കറൻറ്റ്ലി നമ്മിൽ 153 ഉണ്ട്, ആ 53 അല്ലേ ടെമ്പിലേക്ക് എടുത്തിട്ട് നമ്മൾ ഇത്രയും പ്രോസസ്സൊക്കെ ചെയ്തത്. ഇപ്പം നമ്മിൽ എന്തുണ്ട്, നമ്മൾ റീഡ് ചെയ്തെടുത്തിരിക്കുന്ന ആ 53 ഉണ്ടായിരിക്കും. ആ 53 ദാറ്റ് ഇസ് നം ഈക്വൽ ടു സം. സമ്മിൽ വന്ന വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആണെന്ന് അർത്ഥം. ആ ഒറിജിനൽ നമ്പറും കാൽക്കുലേറ്റ് ചെയ്തെന്ന് ഡിജിറ്റ്സിന്റെ ക്യൂബ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തു വന്ന നമ്പറും സെയിം ആണോ നോക്കും. ആണെങ്കിൽ ജസ്റ്റ് പ്രിന്റ് ചെയ്യുക, ആണെങ്കിൽ മാത്രം പ്രിന്റ് ചെയ്യുക, അതായത് സാംസ്ട്രോങ് നമ്പർ ആണ്, സോ അത് പ്രിന്റ് ചെയ്യും, 153 എന്ന് കിട്ടും. പിന്നെ അടുത്ത നമ്പർ വീണ്ടും ഫോർ ലൂപ്പിൽ, ഈ ഫോർ ലൂപ്പിൽ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യാനില്ലേ, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞതിന് വെച്ചാൽ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടില്ല, നേരെ പോയി അടുത്ത നമ്പറിലേക്ക്. ബിക്കോസ് ഇത് എത്ര വരെ ഉണ്ട്, റേഞ്ച് എത്രയാണ്, 200 വരെ ഉണ്ട്. 153 കഴിഞ്ഞ് അടുത്തത് 154 എടുത്തു, നമ്മിൽ 154 വന്നു, ടെമ്പിലേക്ക് അതേ 154 വെച്ചു, എസ് ഈക്വൽ ടു വീണ്ടും 0 ആയി, ആർ ഈക്വൽ ടു 0 ആയി, ഒക്കെ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു, വീണ്ടും ഓവർ റൈറ്റ് ചെയ്ത് 0 ആക്കി. ദെൻ ടെംപ് ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഇസ് 154 ഗ്രേറ്റർ ദാൻ 0, 154 മോഡ് 10 ചെയ്തു, ആദ്യം 4 കിട്ടി, ദെൻ 4 ക്യൂബ് ചെയ്യും, അങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കും, ഫൈനലി നമ്മിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് 153 നമ്മൾ 1 + 1³ + 5³ + 3³ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതും നമ്മളെ നമ്പലുള്ളതും ഈക്വൽ ആയിരിക്കും, ഈക്വൽ ആവില്ല, സോ അത് പ്രിന്റ് ചെയ്യില്ല, അങ്ങനെ പ്രിന്റ് ചെയ്യും. അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടുന്നതാണ് 100 and 600 ഇടയിലുള്ള നമ്പേഴ്സാണിത്. ആംസ്ട്രോങ് 153, 373, 370, 1407. ഓക്കെ, ഇത് നിങ്ങൾ ഒരു പെന്നും പേപ്പറൊക്കെ എടുത്തിരുന്ന് കാര്യമായി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ഇതേ ലോജിക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു നമ്പറിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ്, നമ്മൾ സം ഓഫ് ക്യൂബ്സ് കണ്ടു, സം ഓഫ് ഡിജിറ്റ്സിൻ്റെ ക്യൂബ് കണ്ടു, ക്യൂബ് കണ്ടിട്ട് ഓരോരു ക്യൂബും കണ്ട് അതിൻ്റെ സമ്മ കണ്ടു. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് സം ഓഫ് ഡിജിറ്റ്സ് കാണാൻ, റിവേഴ്സ് കാണാൻ, അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. സോ ഈ ഒരു ലോജിക് എങ്ങനെ ഡിജിറ്റ്സ് ആക്കി സെപ്പറേറ്റ് ചെയ്യാം, ആ ഡിജിറ്റ്സിനെ യൂസ് ചെയ്തിട്ട് ഉള്ള ഓരോ കുറേ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.